ചെറിയ കാര്യം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ജിമിക്ക് കമ്മലിന് ശേഷം നമ്മളുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം ചർച്ചാ വിഷയമായ മറ്റൊരു കമ്മൽ ഉണ്ടായിരുന്നു, ശ്രീഹരിയുടെ വീണുപോയ കമ്മൽ. അപ്പോ ആ കമ്മലിനെ പറ്റി കുറേ ഊഹാപോഹങ്ങളും ചർച്ചകളും പ്രസ്താവനകളും കുറേ കാര്യങ്ങളും ഇവിടെ സംഭവിക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് നിങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഒരു ചെറിയ കടമ ഞങ്ങൾക്കില്ലേ? അപ്പൊ എന്തായാലും ആ കമ്മലിനെ ഉടമയോട് തന്നെ നമുക്ക് ആദ്യം ചോദിച്ചു നോക്കാം. ശ്രീഹരി, നീ ഇതൊക്കെ അറിയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന വലുതും അറിയുന്നുണ്ട്. എന്താണപ്പോ ശ്രീകുട്ടാ നിന്റെ കമ്മലിനെ പറ്റിയത്? ആ കമ്മലിനെ പറ്റി കൊറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊറേ പേര് പറയണു നീ പ്ലസ് ഇട്ടാണ് പാടുന്നത്. സത്യാണോ അത്? സത്യം പറഞ്ഞോ? സത്യല്ല, സത്യല്ല. അപ്പൊ എന്തായാലും ആ കാര്യങ്ങൾ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണ്ടേ? എന്താണ് ആ കമ്മലിന് പറ്റിയത്? ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വേണം. അപ്പൊ നമുക്കത് ശ്രീഹരിയിലൂടെ തന്നെ അറിയാം. ശ്രീഹരി പറഞ്ഞു. ഞാൻ സോങ് പാടി കഴിഞ്ഞിട്ട് നമ്മുടെ കമന്റ്സും മാർക്സും കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എന്നെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, എടുത്ത് പൊന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ കുഞ്ചിക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചാക്കിയപ്പോൾ കമ്മലൂര് താഴെ വീണുപോയി. അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ കമ്മലില്ലാണ്ടാണ് നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ജിപ്ടേക്ക് എടുത്തത്. അപ്പോൾ രണ്ട് വീഡിയോസും കൂടെ എഡിറ്റ് ചെയ്തപ്പോൾ അതെന്താണ് ഈ ജിപ് ഇപ്പോൾ കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞത് എന്താണ് ഈ ജിപ്ടേക്ക് എന്താണ് ആദ്യത്തെ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ ദൗത്യം ഞാൻ എന്തായാലും ദീപക് ജീനെ ഏൽപ്പിക്കുകയാണ്. ദീപക് ജി പറയൂ. ശ്രീഹരി, എന്തൊക്കെയാണ് ശ്രീഹരി നടക്കുന്നത്? എനിക്കൊരൊറ്റ ചോദ്യം വെച്ച് തുടങ്ങണം, എന്തിനാണ് നീ കമ്മൽ തന്നെ ഇടുന്നത്? അതൊക്കെ പെൺകുട്ടികൾ ഇടുന്ന സംഭവമല്ലേ, എന്തിനാണ് കമ്മൽ ഇട്ടത്? വല്ലാത്തൊരു ചേഞ്ചോ പറയിപ്പോയി. ശരി, കുഴപ്പമില്ല. ഇട്ട കമ്മല് ഇപ്പം നമുക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇതിപ്പം ഇട്ട കമ്മല് ഫ്രണ്ട്സൊക്കെ വന്ന് എടുത്തപ്പം അത് പോയതാണ്. സെക്കൻഡ് ടേക്കിൽ ഈ കമ്മല് പോയി എന്നാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ സെക്കൻഡ് ടേക്ക് എന്താണെന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യവും ആൾക്കാർക്ക് അറിയപ്പെടേണ്ട കാര്യം, അറിയാൻ ആഗ്രഹമുള്ള കാര്യം. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് പാടുന്ന സമയത്ത് ഫസ്റ്റ് ടേക്കാണ് അവർക്ക് കൊടുക്കുന്ന ഫൈനൽ ടേക്ക്. ആ ടേക്കിൽ അവരെങ്ങനെ പാടിയാലും അത് മാത്രമേ മുമ്പോട്ട് പോവുള്ളൂ. അതിലവർ തെറ്റിച്ച് പാടിയാൽ അത് അവരുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. സെക്കൻഡ് ടൈം ഇവർ ഈ പാടിയ സംഭവം റെക്കോർഡായി, അത് തന്നെ വീണ്ടും പ്ലേ ചെയ്ത് ജിബ് എന്ന് പറയുന്ന നമ്മുടെ ഫ്ലൈയിങ് ക്യാമറ അതിവിടെ അതിൽ കൂടെയാണ് നിങ്ങൾ ഈ കാണുന്ന ഫുൾ വൈഡായിട്ടുള്ള ഫുൾ ഇതിൻ്റെ ഷോട്ട്സൊക്കെ കിട്ടുന്നത്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും ജഡ്ജസിൻ്റെ ബാക്കിൽ കൂടെയൊക്കെ. അതുപോലും കണ്ടസ്റ്റൻസിനെയും ജഡ്ജസിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ നല്ലൊരു പെർഫോമൻസ് കിട്ടാനാണ് അത് ഫസ്റ്റ് റൗണ്ടിലത് യൂസ് ചെയ്യാത്തത്. വളരെ ക്ലീൻ ആയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റണം, മ്യൂസിക്കിന് ഒരു വിധത്തിലും ഡാമേജ് പറ്റരുത്. പക്ഷേ നമ്മളുടെ ഷോയിൽ പറ്റിയിരിക്കുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേക്കിൽ ഇവർ ഉഗ്രനായിട്ട് പാടും. അത് ഈ സൗന്ദര്യം നമുക്കൊരു ശാപമാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. നിങ്ങളൊക്കെ ഈ നന്നായിട്ട് പാടുന്നതാണ് ഇവിടെ പലപ്പോഴും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺട്രവേഴ്സിയുടെ സമയത്ത് പോലും ഒരു കയ്യടി തരാതിരിക്കാൻ പറ്റില്ല. ശ്രീഹരിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പല പാട്ട് പാടുമ്പോഴും ഇടാ നീ പ്ലസ്സാണ് ഒട്ട് പാടുന്നത് വരെ സംശയിക്കാൻ ചാൻസ് ഉണ്ട്. ഓഡിയൻസിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതേ ശ്രീഹരി തന്നെ ഈ കോൺട്രവേഴ്സി കൊണ്ടുവന്നപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ വിവരമുള്ള പല മ്യൂസീഷ്യൻസിന് പോലും വിവരമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ശ്രീഹരി എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീഹരി, ഗോഡ് ബ്ലെസ് യു, യു ആർ ഗ്രേറ്റ്, ഒന്നും പറയാനില്ല. അതെനിക്കിഷ്ടപ്പെട്ടു ദീപക്കെ. ഇവർ പ്ലസ് പാടുന്ന പോലെയാണ് ഇവിടെ പാടുന്നത് അല്ലേ? ശരിക്കും അത് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ക്രെഡിറ്റ് ആണെന്ന് പറയാം. ആക്ച്വലി ഇങ്ങനെ ഒരു കിട്ടിയ ഒരു എന്താ പറയണേ, സോഷ്യൽ മീഡിയയിലിങ്ങനൊരു സംഭവം ഉണ്ടായത് മോന് കിട്ടിയൊരു ക്രെഡിറ്റാണ്. അത്രയും നല്ലോണം പാടിയതുകൊണ്ടല്ലേ ഇങ്ങനെ അവർക്കൊക്കെ സംശയമായേ. ഇവിടെ ഇത്രയും പേര് ഓഡിയൻസ്, 200 പേര് ഓഡിയൻസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്, കണ്ടസ്റ്റൻസിൻ്റെ പേരൻസ് ഉണ്ട്. ഇവരൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ ഒളിച്ചിരുന്ന് പതുങ്ങി നിന്ന് പ്ലസ് ഇട്ടല്ലോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ ഇവരെ ഒന്നും പറ്റിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഷോട്ട് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ജിപ്പ് ഷോട്ട് ഇവർ ഹാൻഡ് ക്യാമറ വെച്ച് ഇവരുടെ ചുറ്റും ഓടുകയൊക്കെ ചെയ്യും. അതൊക്കെ ആ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പാട്ടിനെ ഡിസ്റ്റേബ് ചെയ്യരുത്, ഞങ്ങളുടെ കോൺസെൻട്രേഷനെ ഡിസ്റ്റേബ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ജിപ്പ് ഷോട്ടൊക്കെ എടുക്കണേ. നിങ്ങൾക്ക് ഓഡിയൻസിന് കൂടുതൽ ഭംഗിയായിട്ട് അത് കാണുമ്പോൾ, ടി വിയിൽ കാണുമ്പോൾ ആ എന്ത് രസമാണെന്ന് കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയാണ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക.
അറിയാം നമ്മുടെ ഓഡിയൻസ് എല്ലാം നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ ഓഡിയൻസാണെന്ന് അറിയാം. ഇതും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യൂ പ്ലീസ്. ഞാനിത് എന്താ പറയണ്ടത്, ഈ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ബന്ധമുള്ള മനുഷ്യരൊന്നും അല്ല. എൻ്റെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ അക്കൗണ്ട് അവർ നോക്കുന്ന എൻ്റെ മാനേജർമാരാണ്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ലെങ്കിലും എൻ്റെ മാനേജർമാർ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ടുവന്ന് കാണിച്ചു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുറേ ചിരിയൊക്കെ വന്നു. അപ്പോൾ ജീവിതത്തിൽ കുറേ ടെൻഷനുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ചിരിച്ചു ഞാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഇട്ടേക്കുന്നവരെ നമുക്ക് വളരെ ഹൃദയത്തിനടുത്ത് നിൽക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അത് സത്യത്തിൽ അതെനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കി. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഇവിടെ കള്ളം കാണിച്ചിട്ടോ ഒന്നും അല്ലത്. അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ, ഞാനിരുന്ന ഒരു റിയാലിറ്റി ഷോയിലും കുട്ടികൾ പാടുന്നതിൽ അവിടെ പ്ലസ് ഇട്ട് പരിപാടി നടന്നിട്ടില്ല. അത് നമ്മൾ സമ്മതിക്കത്തുമല്ല. പിന്നെ ഇവിടെ വന്ന് ഇരിക്കണ്ടല്ലോ. പിന്നെ വെറും കാശ് മാത്രമാണെങ്കിൽ ഇതിനേക്കാളും എത്രയോ ബെസ്റ്റ് പരിപാടികളുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഷോയിൽ പ്രത്യേകിച്ച് മനോരമ മഴവിൽ ചാനൽ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുമെന്ന് ആരും വിശ്വസിക്കരുത്. അത് തന്നെ ഒരു ഭയങ്കര മണ്ടത്തരമാണ്. ഇത് ഈ ഈ ജിപ് ഷോട്ട് എടുക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ക്രെയിനകത്തൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് ഈ ലോകത്തിലെല്ലാം കിടന്ന് കറങ്ങുന്ന ഐറ്റമാണ്. അത് നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ അണ്ണാക്കിനകത്താക്കട്ടെ ക്യാമറ വന്ന് ആ കോൺസെൻട്രേഷൻ പോകണ്ട. അതുപോലെ നിങ്ങളുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാനും പറ്റത്തില്ല അത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെ എടുത്തോന്ന് പറഞ്ഞത്. അപ്പോൾ അത് സാധാരണ ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് വരെ അറിയാവുന്നതാണ്. ഇങ്ങനെ രണ്ടാമത് ടേക്ക് നടക്കും. അത് ഈ ഒരു വിഷ്വലി നന്നാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ജനങ്ങളിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകണം എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് ആരെങ്കിലും എന്തെങ്കിലും എഴുതുമ്പോൾ അതിൻ്റെ തൊട്ടുപുറം എത്ര ആളുകളാണ് എന്നെയൊക്കെ തെറി വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് കിട്ടിയതുകൊണ്ട്? ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പരത്തി ആളുകളെയും കൺഫ്യൂസ് ചെയ്ത് നമ്മളെ ഞങ്ങൾക്ക്. ഇപ്പോൾ എന്നെ എന്താ പറയണ്ടത്, എൻ്റെ മോള് തന്നെ നാളെ ചോദിക്കത്തില്ലേ എന്തൊരു അച്ഛനാട് എഴുതാൻ അവിടെ ഇഞ്ഞിട്ട് പ്ലസ് ഇട്ട് പാടിക്കുന്നു എന്ന് എന്നാ നോക്കി പറയത്തില്ലേ? അപ്പോൾ അത് വിശ്വാസം എന്നുള്ളൊരു സാധനം വേണം. അതുപോലെ നമ്മളെല്ലാം ഇരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ടാണ്. ഇപ്പോൾ സുജ ചേച്ചി, ഇപ്പം ഞാനിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടുമാണ് കുറച്ച് മൂത്ത ആളുകൾ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ പാട്ട് കേട്ട്, അതുപോലെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള അണ്ണന്മാരടുത്തും കൂടെ പറയാണ്, നിങ്ങളും ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ കള്ളത്തരം ഒന്നും നടക്കുന്നില്ല. വളരെ ട്രാൻസ്പെറൻ്റാണ്. തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്താറുണ്ട്. എൻ്റെ ശ്രീഹരി, നീ ഒന്നിൻ്റെ ഒരു കമ്മലും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നമ്മുടെ ഓഡിയൻസിന്, എല്ലാവരും ഈ സാറ്റർഡേ സൺഡേ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നു. അപ്പം പലർക്കും ചിലപ്പം തോന്നുമായിരിക്കും അതിപ്പോൾ അന്ന് രാവിലെയാണോ ഷൂട്ട് ചെയ്യുന്നത്. എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇന്ന് ഷൂട്ടില്ല. ചില സൺഡേസിലോ സാറ്റർഡേസിലോ കാണുമ്പോൾ ചോദിക്കും ഇന്ന് ഷൂട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കംപ്ലീറ്റ് നമുക്കൊന്ന് മാറ്റാം. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു കണ്ടസ്റ്റൻ്റ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സോങ് സെലക്ഷൻ നടത്തുന്നത് ഒരു മാസം മുമ്പാണ് അല്ലേ? ശ്രീഹരിക്ക് അറിയാമല്ലോ, അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം. അന്നേരം ഈ പറയുന്ന പോലെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോങ്സിൻ്റെ ഒരു ലിസ്റ്റ് കൊണ്ടുവരുന്നു, കണ്ടസ്റ്റൻസ് കൊണ്ടുവരുന്നു. പിന്നെ സതീഷ് ഭായും ഇതിന് പ്രൊഡ്യൂസർ സതീഷ് ഭായും അൽഫോൺ സെറ്റനും കൂടി ഇരുന്നിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാണ് അല്ലേ? അതിനുശേഷം നമ്മളുമായിട്ട് അടുത്ത സെറ്റിംഗ് ഗ്രൂമിംഗ് എന്നും പറഞ്ഞിട്ട് നമ്മളിരിക്കുന്നു. അതിൽ നമ്മൾ വീണ്ടും ഇത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കും. ഇനി ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇവിടെ പെർഫോം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു രീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യാം എന്ന് നമ്മൾ ആലോചിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അതവിടെ എൻഡ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മളിവിടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ എത്തുന്നത്. അപ്പം ഇതൊരു ഒരു മാസത്തെ പ്രോസസ്സാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ഇട്ട് പാടാനാണെങ്കിൽ അന്ന് രാവിലെ ഒരു ട്രാക്കും കൊണ്ടുവന്നിട്ട് ഇവിടെ പ്ലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പാടിയിട്ട് വീട്ടിലേക്ക് പോകാം, എല്ലാവർക്കും പോകാം സുഖമായിട്ട്. അപ്പം ഇത് എല്ലാ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തെ ഹാർഡ് വർക്കാണ്. ഓക്കെ, പിന്നെ നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വച്ചിട്ടാണ് വരുന്നത്. അതിൽ ഈ പറയുന്ന പോലെ പൈസ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇല്ല. അതിനേക്കാളും കൂടുതൽ എല്ലാവരുടെ ഭാഗത്തും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നല്ലൊരു സിംഗറെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പം പറയട്ടെ, നമ്മുടെ പിന്നെ ഒരു മൂന്ന് പേര് ഇപ്പം ഓൾറെഡി സിനിമയിൽ പാടിക്കഴിഞ്ഞു. ഇവിടെ വന്ന് പ്ലസ് ഇട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആരെങ്കിലും സിനിമയിലേക്ക് എടുക്കുമോ? നമുക്ക് തന്നെ തോന്നില്ലേ ഇതിവിടെ ഇരുന്ന് പ്ലസ് ഇട്ട് പാടുന്ന ആളല്ലേ, നമ്മൾ എന്തിനാ സിനിമയിലേക്ക് എടുക്കേണ്ട കാര്യം? അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ
ഓണസ്റ്റായിട്ട് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നിങ്ങളൊക്കെ മക്കളാണ്, ഇതുപോലുള്ള എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് വിഷമം വരും അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഒരു മാസത്തെ ഒരു ഇത് ഓഡിയൻസിനോടുള്ള ഒരു ഒരു ഇതാണ്, അല്ലാതെ വേറെ ആർക്കും നമ്മളൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ഓഡിയൻസിനോട് പറയാണ്, ഇത് ഒരു മാസത്തെ ഒരു വലിയൊരു പ്രോസസ്സാണ്, ഒരു സോങ് സെലക്ഷൻ തൊട്ട് ഇവിടെ വന്നിട്ട് അത് പെർഫോം ചെയ്ത്. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡാൻസുള്ളൊരു പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ശ്രീഹരി വരുന്നു, ഡാൻസേഴ്സിന് കൂടെ പെർഫോം ചെയ്യുന്നു, ശ്രീഹരി ആണെങ്കിലും ശ്വേത ആണെങ്കിലും ദേവാണെങ്കിലും ആരാണെങ്കിലും വരുന്നു പെർഫോം ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് കമൻസ് പറയുന്നു, ഓഡിയൻസ് ആ കമൻസ് കേൾക്കുന്നുണ്ട്, നമ്മൾ മാർക്സ് ഇടുന്നുണ്ട്, ഓഡിയൻസ് മാർക്സ് ഇടുന്നുണ്ട്, അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വിദ്യ ഇവിടെ മാർക്സ് പറയും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജിബിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സെയിം പെർഫോമൻസ് ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല. നമ്മളത് കാണുന്നു, ഒരു തവണ കൂടെ നല്ലൊരു പെർഫോമൻസ് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകുന്നു, അത്രേ ഉള്ളൂ. അതിൽ പിന്നെ വേറെ മാർക്കിടലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ശ്രീഹരിയുടെ കേസിൽ രണ്ടാമത്തെ തവണ ആരോ വന്ന് ചെവിയിൽ പിടിച്ചിട്ട് ആ കമ്മലും കൊണ്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മളിവിടെ ചെയ്യുന്നത് ഓണസ്റ്റായിട്ടുള്ളൊരു ഒരു പ്രോഗ്രാമാണ്, ഓണസ്റ്റായിട്ടുള്ളൊരു ഷോ ആണെന്നുള്ളത്. കാരണം ഇത് വലിയൊരു മാഗ്നിറ്റ്യൂഡിൽ നടക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്ലസ് ട്രാക്ക് ഇട്ടിട്ടാണ് പാടുന്നതെന്നൊക്കെ വളരെ വളരെ ചെറിയൊരു കാര്യം പറയുമ്പോൾ അത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പ്ലസ് ഇട്ടിട്ടാണ് പാടുന്നതെങ്കിൽ എല്ലാവരും 100% പെർഫെക്റ്റ് ആയിട്ടായിരിക്കും പാടുന്നത്. എത്രയോ കണ്ടസ്റ്റൻസിൽ ഓഡിയൻസിന് തന്നെ തോന്നുന്നുണ്ട് അവൻ്റെ പാട്ട് അവിടെ ശരിയായിട്ടില്ല, ഇവിടെ ശരിയായിട്ടില്ല, ഈ സംഭവം അവർക്ക് കറക്റ്റ് ചെയ്തിട്ട് പ്ലസ് ആയിക്കൂടെ വേണമെങ്കിൽ. അപ്പോൾ ഇത് പ്ലസ് അല്ലാന്ന് അവിടെ തന്നെ ഓബ്വിയസ് അല്ലേ? കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ്, അവരുടെ മനസ്സിനെ നമ്മൾ നോവിക്കാൻ പാടില്ല. അവരാദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന കുറേ കുട്ടികളുണ്ട് ഇവിടെ, വേറെ ഇതിലൊന്നും വരാതെ ഫസ്റ്റ് ടൈം കോമ്പറ്റീഷനിൽ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ത് മനസ്സ് ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സ് നോവെന്ന് നമ്മൾ ആസ് എ പേരൻ്റ് ആസ് എ ബ്രദർ നമ്മൾ ആലോചിക്കണം. കാരണം കള്ളത്തരം ചെയ്യാതെ ഇത്രയും എഫേർട്ട് എടുത്ത് അവരിത്ര നാളും പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഒരു റെസ്പോൺസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് നോവും. അത് നോവിക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ ആസ് സീനിയേഴ്സ്, ആസ് നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്നുള്ളൊരു ചിന്ത വച്ച് അവരെ ബ്ലെസ് ചെയ്യുക.